കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അതായത് നമുക്കറിയാം, ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ കേസ് നമ്മൾ ഏത് കുടുംബ കോടതി പരിധിയിലാണ് ഫയൽ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സാധാരണ നമുക്കറിയാം, ഭാര്യ ആദ്യം ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ എവിടെയായിരിക്കും, അതേ സ്ഥലത്ത് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ജില്ലയിലായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തൊക്കെ ആയിരിക്കാം താമസിക്കുന്നുണ്ടാവും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഭാര്യ ഫയൽ ചെയ്യുന്ന കേസുകൾ മുഴുവനും കൈകാര്യം ചെയ്യുവാനായിട്ട് ഈ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഭർത്താവിന് വരേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതേ സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് എതിരെ ഭർത്താവിന് ഒരു കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭാര്യ ഫയൽ ചെയ്ത കുടുംബ കോടതിയിൽ തന്നെയാണോ ഫയൽ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബ കോടതിയുടെ പരിധിയിൽ ഭർത്താവിന് ഭാര്യയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുമോ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 19 ഭർത്താക്കന്മാർക്ക് എവിടെയെല്ലാം ഭാര്യയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ട് വ്യക്തമായി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 5 അധികാര പരിധികളാണ് ഈ സെക്ഷൻ 19 പറയുന്നത്. ഇപ്പോൾ 1 by 1 നമുക്കത് നോക്കാം. ഒന്നാമത്തത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച കുടുംബ കോടതിയുടെ പരിസരത്ത് അല്ലെങ്കിൽ അധികാര പരിധിയിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ പോയിൻ്റ് അപ്പോൾ എന്താണ്, വിവാഹം ഉറപ്പിച്ച സ്ഥലം. രണ്ടാമത് എന്ന് പറയുന്നത്, നമ്മളീ കൊടുക്കുന്ന നിവേദനം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിഭാഗം താമസിക്കുന്ന സ്ഥലം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിഭാഗം താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടും കേസ് ഫയൽ ചെയ്യാം. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്രതി ആരാണ്, ഭാര്യയാണ്. അപ്പോൾ ഭാര്യയുടെ അധികാര പരിധിയിൽ വരുന്ന കുടുംബ കോടതി എവിടെയാണോ അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കോമൺ ആയിട്ട്. ഇനി മൂന്നാമതായിട്ട്, വിവാഹത്തിലെ കക്ഷികൾ അവസാനമായി ഒരുമിച്ച് താമസിച്ചത് എവിടെയാണോ ആ കുടുംബ കോടതി പരിസരത്ത് പോയിട്ട് കേസ് ഫയൽ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, വിവാഹത്തിലെ കക്ഷികൾ അവസാനമായി എവിടെയാണോ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് കേസ് ഫയൽ ചെയ്യാം. ഇനി നാലാമതായിട്ട്, ഭാര്യയാണ് ഹർജിക്കാരിയാണെങ്കിൽ സ്യൂട്ട് അവതരിപ്പിക്കുന്ന തീയതിയിൽ അവൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് കേസ് ഫയൽ ചെയ്യാം. അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് താമസിക്കുന്നു, ഭാര്യ പിണങ്ങുന്നു, പിണങ്ങിയിട്ട് അവൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ആ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് പറയുന്നത്, നിയമം ബാധകമായ പ്രദേശത്തിന് പുറത്തുള്ള പ്രതിയോ 7 വർഷമായി വാദം കേൾക്കാത്തതോ ആണ് എന്നുണ്ടെങ്കിൽ ഹർജിക്കാരൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചിട്ട് ഈ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിയമം ബാധകമായ പ്രദേശത്തിന് പുറത്തുള്ള ഒരു പ്രതിയാകണം, അല്ലെങ്കിൽ 7 വർഷമായി വാദം കേൾക്കാത്തതോ ആണെങ്കിൽ ഹർജിക്കാരൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നൊരു പോയിൻ്റ് മനസ്സിലാക്കാം. ഇനി ഹർജിക്കാരി ഭാര്യയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവ് താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ അവൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ കേസ് ഫയൽ ചെയ്യും. ഇപ്പം നമ്മുടെ കുടുംബ കോടതികളൊക്കെ സംഭവിക്കുന്നത് എന്താണ്, ഭാര്യ എവിടെയാണോ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എല്ലാവരും പോയി കേസ് ഫയൽ ചെയ്യുന്നത്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ പോയിന്റിൽ പോയിട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 5 പോയിന്റുകൾ പ്രകാരം ഉള്ള സാധ്യതകളും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.